ഞങ്ങൾ ഇനി പോകാൻ ഒരു സ്ഥലമില്ല. ഞങ്ങൾക്ക് ഇതിനൊരു നീതി കിട്ടിയേ പറ്റൂ. ഇന്ന് മൂന്ന് ദിവസം കൊണ്ട് രാത്രി 12 മണി തൊട്ട് ഞങ്ങളെ വീട്ടിനകത്ത് ഞങ്ങൾക്ക് ഇരിക്കാൻ പാടില്ല. പ്രതീക്ഷയോടെ ജീവിക്കാനുള്ള വഴി കണ്ടെത്താൻ ഇറങ്ങി തിരിച്ചവരാണ്. നാടിന്റെ മണ്ണിനായി, ജലത്തിനായി, വായുവിനായി പോരാട്ടം തുടങ്ങിയിട്ട് വർഷങ്ങളായി. പ്രദേശത്തെ ടാർ മിക്സിംഗ് പ്ലാന്റ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതാണ് നാട്ടുകാർ പറയുന്നത്. നെയ്യാറ്റിൻകര സ്വദേശി ബി ശ്രീകണ്ഠന്റെ ഉടമസ്ഥതയിലാണ് പ്ലാന്റ്. 3 വർഷം മുൻപാണ് പ്ലാന്റ് നിർമ്മാണം തുടങ്ങിയത്. അന്ന് ഞങ്ങളെ പ്രദേശത്തെ ആർക്കും തന്നെ ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. സിമെന്റ് കുഴയ്ക്കുന്നതെന്നാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നത്. ഇപ്പോൾ ഈ പ്രദേശം ആകെ ചുമ, കഫം, ശ്വാസം മുട്ട് പടർന്നു പിടിച്ചിരിക്കുകയാണ്. ഇതിന്റെ സ്മെല്ലാണ് കാരണം. പ്ലാന്റിൽ നിന്ന് പുറന്തള്ളുന്ന പുക ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതെന്ന് ബോധ്യപ്പെട്ടതായി നാട്ടുകാർ. പ്രദേശത്തെ കുളത്തിലേക്കും പ്ലാന്റ് മാലിന്യം തള്ളുന്നെന്ന പരാതിയുമുണ്ട്. ഞങ്ങളുടെ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികൾ സ്ഥിതി ചെയ്യുന്നത് ഈ ആറാട്ടി വാർഡിലെ ഈ നൂലിയം എന്ന് പറഞ്ഞ പ്രദേശത്താണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു മെഡിക്കൽ ക്യാമ്പ് കൂടെ നടത്തി ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ. ആ മെഡിക്കൽ ക്യാമ്പിൽ നിന്നും വ്യക്തമായി അറിയാൻ കഴിഞ്ഞു ഈ ഭാഗത്തുള്ള ആൾക്കാരിൽ ഏകദേശം 10-50 പേർക്ക് തൊക്കു രോഗങ്ങൾ പിടിപെട്ടിരിക്കുന്നു. ഇതെല്ലാം ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ ടാർ മിക്സിംഗ് പ്ലാന്റാണ്. പഞ്ചായത്ത് സ്റ്റോപ്പ് മെമോ നൽകിയെങ്കിലും ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് നേടി പ്ലാന്റ് പ്രവർത്തനം തുടരുകയാണ്. വിഷയത്തിൽ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കോടതിയെയും ജനങ്ങളെയും പഞ്ചായത്തിനെയും കബളിപ്പിച്ചുകൊണ്ട് സ്വയം തൊഴിലെന്ന വ്യാജേനെ 1000 രൂപ ഏകജാലകം വഴി ലൈസൻസ് പുതുക്കിയാണ് ഇപ്പോൾ ഈ വൻകിട സ്ഥാപനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. MLA സി കെ ഹരീന്ദ്രനും പഞ്ചായത്ത് അധികൃതർക്കും പരാതി നൽകിയെങ്കിലും ഇടപെടലുകൾ ഉണ്ടാകുന്നില്ലെന്നാണ് വിമർശനം. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന ഭീതിയിൽ വീർപ്പുപൊട്ടി കഴിയുകയാണിവർ. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.